നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ, വഴിത്തർക്കമെന്ന് വിശദീകരണം. എറണാകുളം കോതമംഗലം മുട്ടത്തുപാറയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റാൻ ശ്രമം തുടരുന്നു. സ്വയം കിണറിടിച്ച് ശ്രമിക്കുന്നുണ്ട് ആന കരകയറാൻ. അതിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ഥിരം ശല്യക്കാരനായ ആനയെ മയക്കോടി വെച്ച് പിടികൂടണമെന്ന് ആവശ്യം. വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു. എബി, മണിക്കൂറുകളായി ആന കിണറ്റിൽ വീണിട്ട് അതിനെ രക്ഷിക്കാനുള്ള ശ്രമം എപ്പോഴാണ് ആരംഭിച്ചത്? ഇപ്പോഴും കരകയറ്റാൻ കഴിയാത്തത് എന്താണ്? ജി, രക്ഷാപ്രവർത്തനം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഈ പ്രദേശത്തുണ്ട്. നിരന്തരം ആനയുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാട്ടിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലമാണ്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ഈ ഒരു കിണറുള്ളത്, അതിൽ കുളമുള്ളത്. അവിടെ അത് കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വെള്ളമാണ് കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്, ആളുകളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ആനയെ രക്ഷിക്കണമെങ്കിൽ ഈ കിണർ ഇടിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവരെ പുരയിടത്തിലൂടെ കയറ്റി JCB കയറ്റിക്കൊണ്ട് വന്നിട്ട് വേണം ഈ കിണർ ഇടിച്ച് അതിൽ നിന്നും ആനയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളത്. ഒപ്പം തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്തായാലും ഉണ്ടാവണം. അതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനം വകുപ്പിന്റെയും ഒപ്പം തന്നെ ആളുകളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആളുകളുടെ പ്രതിഷേധം തുടരുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇനിയും തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ആനയുടെ ആക്രമണങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന പ്രദേശം, അത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു വിമർശനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ കുടിവെള്ളം ഇനിയിപ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കടുത്ത വേനൽ കൂടിയാണ്. ഒപ്പം തന്നെ അവിടേക്ക് വെള്ളം എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെയുണ്ട്. ഒപ്പം ഇത്തരത്തിൽ നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആനയെ വേണ്ടി മയക്കുവഴി വെച്ച് പിടിച്ച് കൂട്ടിലടക്കണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കിണ കുടിവെള്ളത്തിന്റെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ ആളുകൾ പോകുന്ന സാഹചര്യം കൂടി. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ ഈ ആന ഈ കുളത്തിൽ തന്നെ കിടന്ന് അതിന്റെ ഭിത്തികളൊക്കെ തന്നെ ഇടിച്ച് തകർക്കാനുള്ള ശ്രമം ആന നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ താമസിക്കുന്ന ഓരോ മണിക്കൂറുകളിലും അത് രക്ഷാപ്രവർത്തനം ഒപ്പം തന്നെ ഇതിന്റെ നാശനഷ്ടങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ കൂടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതിലൊരു തീരുമാനത്തിലേക്കോ ഒരു നടപടിയിലേക്കോ എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. എബി, അങ്ങനെയായാൽ ഇനിയും ഒരുപക്ഷെ ആനയുടെ നില വഷളാകുന്ന ഒരു സാഹചര്യം വരും, ആരോഗ്യനില വഷളാകുന്ന സാഹചര്യം വരും. നാട്ടുകാർ എന്താണ് കൂടുതലായി ആവശ്യപ്പെടുന്നത്? എബി സൂചിപ്പിച്ചു എങ്കിലും ഈ ആനയെ കരകയറ്റുക എന്നത് ഒരു പരമ ലക്ഷ്യമാണല്ലോ, അതിലേക്ക് എത്താൻ നാട്ടുകാർ സഹകരിക്കാത്തതും എന്താണ്? ഇത് സ്ഥിരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള നടപടികൾ കളിച്ചിട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന് ഒരു തരത്തിലുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ഇത് ഈ കുടിവെള്ളത്തിനായി, അല്ലെങ്കിൽ ഈ കുളത്തിലെ വെള്ളമാണ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആന ആ കുളത്തിൽ വീണതോടുകൂടി തന്നെ അതിന്റെ ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുകയാണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അതിനും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്തായാലും വേണ്ടി വരും. ഇനിയിപ്പോൾ ആനയെ കരയ്ക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ ഈ കിണർ തകർത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കിണറിന്റെ ഭിത്തികൾ കുളത്തിന്റെ ഭിത്തികൾ ഇടിച്ച് നിരത്തിയെങ്കിൽ മാത്രമേ അതിനകത്തോട്ട് അതിൽ നിന്നും ഈ ആനയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം ഇത് പുനഃസ്ഥാപിക്കണം. ആ നടപടികളിലേക്ക് അത്തരത്തിലുള്ള ഉറപ്പുകൾ ഇവർക്ക് ലഭിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പിരി പറഞ്ഞതുപോലെ തന്നെ ആന ഈ കുളത്തിൽ നിന്ന് കയറ്റുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിലേക്ക് എന്തായാലും എത്തേണ്ടതുണ്ട്. അതിന് നാട്ടുകാരെ, ഈ പ്രതിഷേധത്തിലിരിക്കുന്ന നാട്ടുകാരെ, അവരെ ആ ഒരു സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു വാർത്തയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു ശുഭകരമായിട്ട്
ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരെ അലങ്കരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ആന ആക്രമണവും കാട്ടാന ആക്രമണവും ഒപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കടുത്ത വേനലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ ഈ ആനകളും ഈ വന്യമൃഗങ്ങളും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിനൊന്നും തന്നെ പക്ഷേ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്നത്. എന്തായാലും നാട്ടുകാരെ അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക, ഒപ്പം തന്നെ ആനയെ എത്രയും വേഗം അതിനെ ആ കുളത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, ഒപ്പം മയക്കുവെടി വെച്ച് അതിനെ കൂട്ടിലടക്കി എന്നുള്ള ആവശ്യം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതൊരു നേരത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കിണറിടിച്ച് നിരത്തിയതിനു ശേഷം ആനകളെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ നമുക്ക് ഈ പ്രദേശങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചെറിയ ആനകൾ, പക്ഷേ ഇത്തവണ ഈ കുളത്തിൽ വീണിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ആനകളെ കയറ്റിക്കൊണ്ട് പോയി അല്ലെങ്കിൽ കാട്ടിലേക്ക് വിടുന്നത് അത്രമാത്രം ഒരു എളുപ്പമുള്ളൊരു ജോലി ആയിരിക്കില്ല ഇത്തവണത്തേത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ അതിൻ്റെതായിട്ടുള്ള ഗൗരവം അല്പം കൂടി കൂടിയിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആനയെ ആ കുളത്തിൽ നിന്ന് കയറ്റുക എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ ആ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതിലേക്ക് വളരെ വേഗം തന്നെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗസ്ഥരാരൊക്കെയാണ് ഇടപെട്ട് ഈ നാട്ടുകാരുമായി മറ്റും സംസാരിക്കുന്നത്? ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടോ? അങ്ങനെ ആരാണ് ഈ ഇതിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലത്തിൽ ആരൊക്കെയാണ് സംസാരിക്കുന്നത്? ഈ വനംവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്തുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ തന്നെ മുൻനിർത്തിയാണ്. കാരണം ഇത് കിണർ ഇടിച്ചു നിരത്തി അല്ലെങ്കിൽ ആ പുരയിടത്തിലേക്ക് ജെ സി ബി കയറ്റിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജെ സി ബി കയറ്റി ഈ പുരയിടത്തിൽ കൂടെ കയറ്റിക്കൊണ്ട് വന്നതിന് ശേഷം മാത്രമേ ഈ കിണറിലേക്ക് കിണറിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു വഴി ഒരുക്കുക എന്നുള്ളൊരു ഒരു ആ ഒരു ശ്രമകരമായിട്ടുള്ളൊരു ജോലി കൂടിയുണ്ട്. ഒപ്പം ഈ കിണർ ഇടിച്ചു നിരത്തിയതിനു ശേഷം അത് എത്രയും വേഗം തന്നെ പുനഃസ്ഥാപിക്കണം, അതിന്റെ അവസ്ഥ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഒപ്പം ആ വെള്ളം ഇനി ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നതുമാണ്. ആ വെള്ളം ഇനിയും വറ്റിച്ചു കാണിയതിനു ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം കടുത്ത വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ളം ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇത് കാലങ്ങളായി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് പോകാൻ ഈ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സർക്കാർ തലത്തിലാണെങ്കിൽ തന്നെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ ഈ സോളാർ ഫെൻസിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം തകർന്ന അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ആനയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. പക്ഷേ ആനയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കണമെങ്കിൽ അതിന് നിയമ നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പല സ്ഥലങ്ങളിലും ആ സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആനയെ മയക്കുവെടി വെക്കണമെങ്കിൽ അതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലൊരു കാലതാമസം വരുത്തുന്നുണ്ട്. നാട്ടുകാർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഈ ആനയെ മയക്കുവെടി വെക്കുക, കാട്ടിലേക്ക് അയക്കുന്നതിനപ്പുറം ഇതിനെ കൂട്ടിലടക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. നാട്ടുകാരെന്തായാലും അവരുടെ ആവശ്യങ്ങളൊന്നും പിന്നോട്ട് പോകുന്നില്ല. ശരി എബി, എന്തായാലും ആനയെ കരകയറ്റാനുള്ള ശ്രമം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഒട്ടേറെ ആവശ്യങ്ങളുമായി നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പ്രതിഷേധത്തിലാണ്. സ്ഥിരമായി ആനയുടെ ശല്യം ഉണ്ടാകുന്നു. അവരുടെ കുടിവെള്ള കിണർ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവർ ഉയർത്തുന്ന പ്രശ്നം. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റതെന്ന് സംശയിക്കുന്ന